അപ്പോൾ അതേ പുതിയൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുവാണ്. നമ്മുടെ വീഡിയോ അപ്ലോഡിംഗ് ഒക്കെ കുറച്ച് കുറവാണ്. ശകലം ജോലി തിരക്ക് കാരണമാണ് അത് ചെയ്യാത്തത്. ആരും പിണങ്ങരുത്, സബ്സ്ക്രിപ്ഷനൊക്കെ വിട്ട് വേറെ വഴിക്ക് പോകരുത്. നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഒരുപാട് ആവശ്യമുണ്ട്. എല്ലാവരും ആ കാര്യത്തിൽ സഹായിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ചാനൽ ഇൻഫിനിറ്റ് റൈഡറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ ട്രിപ്പിനുള്ളത് നമ്മുടെ ജേക്കബ് ബ്രോയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാല് സ്ഥലങ്ങൾ ടച്ച് ചെയ്തുള്ള ഒരു യാത്രയാണ് ഇന്ന്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉളുപ്പൂണിയിലെ പുൽമേടുകളാണ്. വേനൽക്കാലം ആയതുകൊണ്ട് പുല്ലൊന്നുമില്ല, എല്ലാം കത്തിക്കരിഞ്ഞും ഉണങ്ങിയൊക്കെ നിൽക്കുകയാണ്. ഇതിൽ നല്ല മനോഹരമായ സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ നമുക്കിവിടെ കയറാൻ പറ്റിയില്ല. ഇവിടെ ചില സമയങ്ങളിൽ പ്രൈവറ്റ് വണ്ടികൾക്ക് അങ്ങനെ പെർമിഷൻ ഇല്ലാത്തതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയില്ല. നമുക്ക് പോകാവുന്ന ഒരു ചെറിയ ഏരിയയിൽ കൂടെ മാത്രം നമ്മളൊന്ന് കവർ ചെയ്ത് പോകുന്നു. അവിടുന്ന് അനുവാദം ചോദിച്ചിട്ടാണ് നമ്മൾ കയറിയത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇങ്ങനെ പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ വന്നിട്ട് അവിടെ ടെൻ്റ് അടിക്കുകയും അതുപോലെ ആ സ്ഥലം മലിനമാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഫോറസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ വരുന്നവർ ചിന്തിക്കുക, നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും നാളെ ഈ സ്ഥലം വന്ന് കാണാനുള്ളതാണ്. അപ്പം ഒരാവേശത്തിന് അവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെച്ച് പിന്നീട് വരുന്നവർക്കെല്ലാം പണി കിട്ടുന്ന രീതിയിലാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപദേശമല്ല, ഒരു അപേക്ഷയാണ്. അപ്പോൾ ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ദയവായിട്ട് വീഡിയോ മുഴുവൻ കാണുക. ഇത് ഓഫ് റോഡും അല്ല മെയിൻ റോഡിൽ കൂടെയൊക്കെ ഉള്ള യാത്രയാണ്. നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് കൂടെ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ പോയ യാത്രകളുടെ. അതൊക്കെ വരുന്ന ആഴ്ചകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേ ജേക്കബ് ബ്രോയുടെ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട്. ബ്രോ നമ്മുടെ ജീപ്പ് എടുത്തൊന്ന് അതിലൊന്ന് കറക്കി നോക്കുകയാണ്. നമ്മൾ സ്റ്റിയറിംഗ് ബോക്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. സ്റ്റിയറിംഗ് ബോക്സ് മാറിയെങ്കിലും നമ്മളതിൻ്റെ വീൽ ഒക്കെ അഴിച്ച് അതിൻ്റെ സ്പിൻഡിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ക്യാൻവാസും ഒക്കെ ഒന്ന് മാറ്റണം. നല്ല ക്വാളിറ്റിയുള്ള ക്യാൻവാസൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ റബ്ബറിൻ്റെ അതിനൊരു പേര് പറഞ്ഞത് മറന്നുപോയി. ഏതായാലും ആ സാധനമൊക്കെ വെച്ചിട്ട് വേണം റെഡിയാക്കാൻ. ഉളുപ്പൂണിയിലെ ഒരു ടോപ്പായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഈ കുന്നുകളിലേക്ക് മേളിൽ കൂടെ നമുക്ക് വാഹനം ഓടിച്ചു പോകാം. ദൂരെ കാണുന്നത് നമ്മുടെ കുളമാവ് ഡാമാണ്. ഉളുപ്പൂണി എന്ന് പറയുന്നത് വാഗമണ്ണിന്ന് കുറച്ച് മാറിയുള്ളൊരു സ്ഥലമാണ്, ഇടുക്കി ജില്ലയാണ്. നല്ല സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടെ വരുന്നവർ മഴക്കാലത്ത് വരികയാണെങ്കിൽ, മഴ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല പച്ചപ്പാണ്. ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ അതിലെടുത്ത് നോക്കിയാലും മനസ്സിലാവും. ഇതാണ് നമ്മുടെ ജീപ്പ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്, 1999 മോഡല് MDI ഫോർ വീൽ ഡ്രൈവ് ജീപ്പാണ്. നമുക്ക് പുതിയതായിട്ട് ജീപ്പുകളൊക്കെ എടുക്കാനായിട്ട് ഒത്തിരി ആളുകൾ എന്ത് ചെയ്യണം എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ഇങ്ങനെ കമൻസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ജീപ്പ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, എന്താണ് നമ്മുടെ ആവശ്യം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വാഹനങ്ങൾ എടുക്കുക. ഒരുപാട് പൈസ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള പണികൾ, നമ്മുടെ യാത്രയുടെ സ്റ്റൈലും നമ്മൾ പോകുന്ന റൂട്ടിൻ്റെ രീതിക്കും അനുയോജ്യമായിട്ടുള്ള വർക്കുകൾ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത്തരം പഴയ വാഹനങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഒരുപാട് പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. എങ്കിലും അറിയാമല്ലോ, ഓരോരുത്തർക്കും അവരവരുടെ വണ്ടി വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ ചെറിയ കാര്യങ്ങൾ, ചെറിയൊരു കംപ്ലയിൻറ്റ് കണ്ടാൽ അന്നേരം തന്നെ അത് റിപ്പയർ ചെയ്യും, മാറ്റിവെക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. എന്നാൽ പണ്ട് കാലങ്ങളിൽ തൊട്ട് ജീപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ അവർ വേറെ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ റീപ്ലേസ്മെൻറ്റ്സ് പലതും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ജീപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്സും ഇതിന് സ്യൂട്ടാവും, ഏത് വണ്ടിയുടെ പാർട്സും നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. വഴിയൊക്കെ കണ്ടില്ലേ, ഫുള്ള് മണ്ണ് പൊടിയൊക്കെ ആയിട്ട് കിടക്കുക. ചില ഭാഗത്തൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ ടയറിൽ നിന്ന് പൊങ്ങുന്ന പൊടി നമ്മളെയൊക്കെ മുന്നിലാണ് പോകുന്നത്. അതുപോലെ കാറ്റായിരുന്നു, നല്ല കുത്തനെയുള്ളൊരു ഇറക്കമാണ് ഇറങ്ങി വരുന്നത്. വീഡിയോയിൽ കണ്ടാൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമുക്കത് ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഈ വീഡിയോയിൽ കണ്ടാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഇറക്കം ഇറങ്ങി വരുന്നു എന്നേ തോന്നുള്ളൂ. അതിനകത്ത് ജീപ്പിനകത്ത് ഇരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്ര ഷാർപ്പായിട്ടുള്ള ഇറക്കമാണെന്നുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ കൂടെ പുതിയ രണ്ട് കൂട്ടുകാരുള്ളത്, പുതിയെന്ന് വെച്ചാൽ അവർ നേരത്തെ ഉള്ളതാണ്, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്, അനീഷും മനുവും. അപ്പോൾ ഈ രണ്ട് പേരും ആണ് നമ്മുടെ ഈ പ്രാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. നമ്മൾ പോയിട്ടുള്ള പല സ്ഥലങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ചുംബരമനമ്പിലേക്കുള്ള കയറുന്ന ഭാഗമാണ് ഇപ്പോൾ ജേക്കബ് ബ്രോ കയറി വരുന്നത്.
വഴിയൊക്കെ വളരെയധികം ഇളകി പറഞ്ഞു കിടക്കുകയാണ്. വേനലായപ്പോൾ ഒരുപാട് വണ്ടികൾ ഇതിലെ കയറുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലക്കാടുണ്ടായ സംഭവത്തിൻ്റെ കെയർ ഓഫിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറുന്നതിനൊക്കെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് എത്രമാത്രം ഗുരുതരമായ കുറ്റമാണ് എന്നുള്ളത്. ഏതായാലും ദയവായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും അധികാരികളുണ്ടെങ്കിൽ കേസെടുക്കരുത്. ആ ഒരു അപേക്ഷയേ ഉള്ളൂ. വനമേഖലയൊന്നും അതിക്രമിച്ച് ഞങ്ങൾ കയറിയിട്ടില്ല. അപ്പോൾ അത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പം ഒരു കാര്യം കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. പലയിടത്തും നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ വന്ന് കാണാവുന്ന പൊതുവേ ഓഫ് റോഡേഴ്സ് അങ്ങനെ വഴിയൊന്നും അങ്ങനെ ഡാമേജ് ആക്കി കണ്ടിട്ടില്ല. പബ്ലിക്ക് വരാൻ തുടങ്ങി കഴിയുമ്പോഴാണ് അവിടെ ആകെ പൊല്യൂട്ടഡ് ആക്കുന്നത്. മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷിപാതാളം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ ചുംബനമുനമ്പിൻ്റെയൊക്കെ താഴ്വാരമാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വണ്ടി ഓടിച്ച് ഒരു കൃത്യമായൊരു ക്ലിഫിൻ്റെ ഒരു വാതുക്കൽ വരെ വന്ന് നിൽക്കാം. നമ്മളിപ്പം ഇതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്പോട്ടെന്ന് പറയുന്നത് കൃത്യം ഇവിടുന്ന് താഴേക്ക് നല്ലൊരു താഴ്ചയുള്ള ഒരു കൊക്കയാണ്. നമ്മുടെ വണ്ടി രണ്ടും ഇവിടെ കൊണ്ട് നിട്ടിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്. പക്ഷേ വേനലാവുമ്പോൾ നമുക്ക് ദൂരക്കാഴ്ച ഒരു പക്ഷേ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ കാരണം നമുക്ക് പറ്റാതെ വരുന്നുണ്ട്. നല്ല കാറ്റായിരുന്നു ഇവിടെ. നല്ല രസമാണ് ഈ താഴ്വാരമൊക്കെ കാണാൻ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ദൂരെ കാണുന്നതാണ് ചുംബനമുനമ്പ്. ആ നേരെ നമ്മൾ മിഡിലിൽ കാണുന്നത്. അതിനേക്കാളും ഒത്തിരി താഴെയുള്ള ഒരു സ്ഥലമാണിത്. അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങേ അറ്റത്ത് അവിടെ ഒരു പാറയിൽ പോയി നിൽപ്പുണ്ട്. പേടിക്കണ്ട, നേവി ഒന്നും വരണ്ട, പാറയല്ല, സമാധാനമായിട്ട് പോയിട്ട് വരാമെന്ന്. നമ്മൾ അപകടം പിടിച്ച ഒരു കളി ഉള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ വരാറില്ല. ഇപ്പോൾ നമ്മുടെ ജേക്കബ് ബ്രോയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് ട്രിപ്പ്. ശരിക്കും ഇത് ഞങ്ങളുടെ നാടിനടുത്തുള്ള സ്ഥലമായിട്ടും കൂടെ ഈ സ്ഥലം കാണിച്ചു തന്ന ജേക്കബ് ബ്രോയാണ്. നമ്മുടെ നാട്ടിലുള്ള പല സ്ഥലങ്ങളും പലപ്പോഴും ദൂരെ നിന്നും വരുന്ന ആൾക്കാരാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയത്തില്ലായിരിക്കും കാര്യം. അതറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിവിടെ സ്വന്തമായിട്ട്. ഇല്ലിക്കക്കല്ലാണ് കണ്ടത്. അതിൻ്റെ അടുത്ത് തന്നെയുള്ള പേഴക്കല്ല് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പാണ്. അപ്പം ഇതിനു മുമ്പ് നമ്മുടെ ചിക്കുബ്രോഡൊക്കെ കൂടെയുള്ള വീഡിയോയിൽ നമ്മൾ ഈ സ്പോട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെയാണ്. പോയ ആളുകൾ അവിടെ പോയി തീ കൂട്ടിയും പല പല പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ച് കഴിയുമ്പോഴത്തേനും ആ സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും. ഇതിൽ പലതും പ്രൈവറ്റ് വ്യക്തികൾക്ക് പതിച്ച് നൽകിയ സ്ഥലവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്തോട്ട് പബ്ലിക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ശാന്തമായ ഒരു അവസ്ഥ, അവർക്കവിടെ സമാധാനമായിട്ട് താമസിക്കാൻ മേലാത്തൊരു സാഹചര്യം വരുമല്ലോ. ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലായിരിക്കും ആ സ്ഥലങ്ങളിൽ പലപ്പോഴും വരുന്നത്. അപ്പോൾ അവർ മാക്സിമം അവിടെ എൻജോയ് ചെയ്യും, ബഹളം വെക്കും, അത് ചോദ്യം ചെയ്യുന്നവരോട് ചിലപ്പോൾ തട്ടിക്കയറും. അതൊക്കെ സാധാരണ സ്വഭാവമാണ് മനുഷ്യൻ്റെ. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് ഓരോരുത്തരുടെയും എന്താ പറയുക, വ്യക്തിപരമായ സ്വഭാവത്തിലുള്ള പ്രത്യേകതയാണത്. ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നാളെയും ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പുതിയൊരു സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെയുള്ള ഓഫ് റോഡേഴ്സ് ആരും ആ സ്ഥലത്ത് പോയിട്ടില്ല. വളരെ ഭയങ്കരമായ സ്ഥലമൊന്നും പറയാനില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഓൺ ദ വേലിതേ ജിസ്മോനെയും ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ വെച്ചുകൊണ്ട്. ജിസ്മോൻ്റെ ജീപ്പാണ് ഈ കിടക്കുന്നത്. മറ്റേതൊരു വില്ലീസ് ജീപ്പാണ്. അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അത് ആരുടെയാണ് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾ ഓൺ ദ വേയിൽ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു. മുമ്പുള്ളൊരു ട്രിപ്പിൽ നമ്മുടെ കൂടെ ജിസ്മോനുണ്ടായിരുന്നു, ജിസ്മോനും ബ്രദറും. അത് നിങ്ങൾ കണ്ടു കാണുമോ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥലം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് വലഘട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, വലഘട്ട്. അപ്പോൾ ഇതും നമുക്ക് ആ റൂട്ടിൽ നിന്ന് തന്നെ തിരിഞ്ഞ് കയറാവുന്ന ഒരു സ്പോട്ടാണ്. ഒരു 4-5 കിലോമീറ്റർ നമ്മൾ കോൺക്രീറ്റ് റോഡ് ഓടിച്ച് പോയിട്ട് വേണം ഈ സ്ഥലത്ത് ചെല്ലാൻ. എൻ്റെ അറിവിൽ വേറെ ഒരു ഓഫ് റൈഡേഴ്സ് ഇവിടെ വന്ന് അതിൻ്റെ വീഡിയോ ചെയ്തതായിട്ട് അറിയില്ല. ഇതൊരു ടോപ്പിലേക്കുള്ള വഴിയാണ്. അപ്പോൾ കഴിഞ്ഞ മഴയുടെ സമയത്ത് ഇതിൻ്റെ ഓൺ ദ വേയിൽ ഒരു സ്ഥലത്ത് നമുക്ക് മണ്ണിടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അങ്ങ് ടോപ്പിൽ വരെ കയറാൻ പറ്റിയില്ല. എങ്കിലും നല്ല സ്ഥലമാണ്. അധികം ആൾക്കാരങ്ങനെ വന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല. നോർമൽ ഓഫ് റോഡ്, വലിയ ടഫല്ല, എങ്കിലും രസമുണ്ടായിരുന്നു കാണാനൊക്കെ. നമ്മുടെ ഗോപ്രോ പണി മുടക്കിയത് കാരണമാണ് വീഡിയോ ഇങ്ങനെ ഒന്ന് ചെറിയ ഷെയ്ക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. വലഘട്ടം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ അവിടെ ചോദിച്ച് ആ റൂട്ടിൽ തന്നെ നമുക്ക് തിരിഞ്ഞ് കയറാൻ പറ്റും. അപ്പം കൃത്യമായൊരു സ്പോട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കവിടെ താല്പര്യമുള്ള ആൾക്കാരെ വന്ന് അവിടെ ചോദിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ റൂട്ട് കാണിച്ചു തരും. നമ്മൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എതിലെയാണ് കയറുന്നത്, എങ്ങനെയാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കയറിയത് ജേക്കബ് ബ്രോ ഫ്രണ്ടിൽ പോകുന്നുണ്ട്.
നമുക്കപ്പം അതിൻ്റെ പുറകെ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി നേരം വൈകി, വൈകുന്നേരമായി. കുറച്ചുകൂടെ നേരത്തെ എത്തിയായിരുന്നു നമുക്ക് കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. പിന്നെ കുറച്ച് നേരം നിൽക്കാമെന്ന് ഓർത്തപ്പോഴത്തേനും ചെറുതായിട്ട് മഴയൊക്കെ തൂളി. അത് കാരണം പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അതുമല്ല, ജേക്കബ്രോയ്ക്കൊക്കെ നേരത്തെ ചെല്ലേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇതും കുറച്ച് ഭാഗങ്ങളൊക്കെ പ്രൈവറ്റ് വ്യക്തികളുടെയൊക്കെയാണ്. നല്ല ഇളകി കിടക്കുന്ന മണ്ണും നല്ല ടേണിങ്സൊക്കെയാണ്. അപ്പോൾ ഈ ടേണിങ്ങിൻ്റെ കൊട്ടു മേളിൽ വരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാര്യം അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുക. ഒന്ന് രണ്ട് വണ്ടിക്കാരൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പതുക്കെ തിരിച്ചിറങ്ങി. അതിൻ്റെ താഴെ ഒരു കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ മേളിൽ കയറി. അപ്പോൾ അതിന് നല്ല മഴക്കാറ് വന്നു. അപ്പം ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രദേശങ്ങൾ മൂലമറ്റം ഇടുക്കി ഇങ്ങനെയുള്ള ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ മഴയുടെ ലക്ഷണം കണ്ടാൽ അധികം സമയം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇടിമിന്നലിൻ്റെ പ്രശ്നം ഉണ്ട്, പെട്ടെന്നായിരിക്കും അത് ഉണ്ടാകുന്നത്. എന്നൊക്കെ നമ്മുടെ ജീപ്പൊക്കെ കിടക്കുന്ന എന്ത് രസമെന്നൊക്കെ. മഴ സമയത്ത്, മഴ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ വന്നാൽ ഇവിടെ നല്ല പുൽമേടുകളായിരിക്കാം എന്നാണ് തോന്നിയത്. കണ്ടിട്ട്, സ്ഥലം കണ്ടിട്ട് നല്ല രസമുണ്ട്. ഇതിപ്പം തീ കയറിപ്പോയിട്ടാണ് ആ നമ്മുടെ വണ്ടി കിടക്കുന്നത്, താഴ്വാരമൊക്കെ കറുത്ത് കിടക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ ആൾക്കാർ ചിലർ തീ ഇടുന്നതാണ്. ചില സ്ഥലങ്ങളിൽ നാച്ചുറലി ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് ആൾക്കാർ വല്ല ബീഡി കുറ്റിയോ ഒക്കെ ഇട്ടിട്ട് അവിടുന്ന് തീ പിടിച്ച് കത്തിക്കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവനാണ് കത്തിപ്പോകുന്നത്. അത് കത്തുന്നതിനോടോ അവിടെയുള്ള ചെടികളും മറ്റ് ചെറിയ ജീവജാലങ്ങളും എല്ലാം അതിൽ പെട്ടുപോകുന്ന എല്ലാ സാധനവും നശിച്ചു പോകും. അപ്പം ഇങ്ങനെ തീയിടുന്ന വിനോദമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അക്കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്കും നല്ല ഒരുപാട് ജീവനുള്ള വസ്തുക്കൾക്ക് നാശം സംഭവിക്കും. ഈ ചെടികളൊക്കെ തിരിച്ചു കയറി വരും, പക്ഷെ തീയിൽ പെട്ടുന്ന ഒരു മറ്റൊരു ജീവിയാണെങ്കിൽ അതിൻ്റെ കാര്യം തീരുമാനമാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറേ യാത്രകളുടെ ഉണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.